ഡയാലിസിസ് സൗഹൃദങ്ങൾ. പല പല സൗഹൃദങ്ങളെപ്പറ്റിയും നാം കേൾക്കാറുണ്ട്. അതിലെനിക്ക് വളരെ നാളായി നേരിട്ടറിവുള്ള ഒരു സൗഹൃദമായ ഡയാലിസിസ് സൗഹൃദത്തെപ്പറ്റിയാവട്ടെ ഇന്നത്തെ സംസാരം. അങ്ങനെയും ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെയും നിർമ്മലമായ ഒരിനം സൗഹൃദക്കൂട്ടമുണ്ട്. ആ സൗഹൃദത്തിലേക്ക് എത്തും മുൻപ് അല്പം വേദാന്തമാകാം. എന്തൊക്കെ അനുഗ്രഹങ്ങളോടെയാണ് നമ്മുടെ ശരീരം പിറവിയെടുത്തിട്ടുള്ളതെന്ന് പലപ്പോഴും നാം ആരും ചിന്തിക്കാറില്ല. അവയിൽ ഏതെങ്കിലുമൊന്ന് നമ്മൾ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണും പോലെ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ഉണ്ടാവുന്ന പൊല്ലാപ്പ് അറിയണമെങ്കിൽ വല്ലപ്പോഴും മെഡിക്കൽ കോളേജുകളിലെ ചില പ്രധാന വാർഡുകളിലൂടെ തനിയെ സാവധാനമൊന്ന് പ്രദക്ഷിണം ചെയ്താൽ മതി. കണ്ണില്ലാതെയായാലേ കാഴ്ചയുടെ വിലയറിയൂ എന്ന് പറയുന്ന പോലെ, ഏതെങ്കിലും അവയവം ഹർത്താൽ പ്രഖ്യാപിച്ചാലേ ആ അവയവത്തിൻ്റെ പ്രവർത്തന മഹത്വം പൂർണ്ണമായും മനസ്സിലാവൂ. ശരീര ശുദ്ധീകരണ പ്രക്രിയയിലെ സൂപ്പർമാനായ കിഡ്നി ദ്വയങ്ങൾ പണിമുടക്കിയാൽ പിന്നെ ശരണം മാറ്റിവെക്കൽ അല്ലെങ്കിൽ ആജീവനാന്ത ഡയാലിസിസ്. മാറ്റിവെക്കൽ ചിലവേറിയതും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുമാണ്. രോഗികളുടെ പ്രായവും മാറ്റിവെക്കലിൽ ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ കഴിയുന്ന CAPD കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനവും നിലവിലുണ്ട്. പക്ഷേ ഏതിനായാലും ധനലക്ഷ്മി കൂടെ കൈപിടിച്ച് നടക്കാൻ വേണ്ടി വരുമെന്ന് മാത്രം. ഇനി നമുക്ക് ഡയാലിസിസ് സൗഹൃദത്തിലേക്ക് കടക്കാം. സാധാരണ ഒരു ഡയാലിസിസ് ലാബിൽ ഒരു കൂട്ടം രോഗികളെ ഒരുമിച്ചാണ് ഡയാലിസിസ് നടത്തുന്നത്. ഓരോ മെഷീനിലും ഓരോരുത്തർ ഉണ്ടാകും. ബെഡ് കാലിയാകുന്നതിന് അനുസരിച്ച് അടുത്തയാൾക്ക് ഊഴം. ഡയാലിസിസിനായി വരുന്ന രോഗിക്കൊപ്പം കൂട്ടിന് ഒരാളും കാണും. ഏകദേശം 4 മുതൽ 5 മണിക്കൂർ സമയം വരെ ഈ കൂട്ടിരിപ്പുകാർ ലാബിന് പുറത്താണ് ഉണ്ടാവുക. ലാബിന് പുറത്ത് കൂട്ടിരിപ്പുകാർ ഒരുക്കുന്ന സമൃദ്ധമായ കൂട്ടാണ് ഡയാലിസിസ് സൗഹൃദ കൂട്ട്. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ സൂപ്പർമാനായ കിഡ്നി പണിമുടക്ക് ഉണ്ടാക്കാനിടയായ കാരണം മുതൽ രോഗം ഇല്ലാതിരുന്ന കാലത്തെ രോഗിയുടെ പ്രതാപകാലം വരെ ചുടുനെടുവീർപ്പോടെ പങ്കുവയ്ക്കപ്പെടും. കുടുംബവിശേഷങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ തുടങ്ങി ഡോക്ടർ, നേഴ്സ് എന്നിവരുടെ സവിശേഷ സ്വഭാവ വിശേഷങ്ങൾ വരെ അവിടെ പാറിപ്പറക്കും. സ്ഥിരം വരുന്ന കൂട്ടരിൽ ആരെങ്കിലും സമയത്ത് സ്ഥലത്തെത്താൻ വൈകിയാൽ സന്നിഹിതരായവർക്ക് ഒരാധിയാണ്. ഇന്നയാൾ വന്നു കാണുന്നില്ലല്ലോ, എന്തു പറ്റിയാവോ എന്ന അന്വേഷണമായി ഫോൺ വിളിയായി. ഏതാണ്ട് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികളെപ്പോലെ. അതിനിടയിൽ ലാബിൽ നിന്നും ഡയാലിസിസ് നടക്കുന്ന രോഗിക്കുള്ള ഇടഭക്ഷണം ആവശ്യപ്പെട്ട് വിളി വന്നാൽ അതെടുത്തു കൊടുക്കാൻ നെട്ടോട്ടമായി. ഏതെങ്കിലും രോഗിയുടെ കൂട്ടിരിപ്പുകാർ സ്ഥലത്തില്ലെങ്കിൽ അവരുടെ റോളും അടുത്തുള്ളവർ കൈകാര്യം ചെയ്യും. വല്ലാത്തൊരു ഒത്തൊരുമ, ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ. ഭാര്യയ്ക്കു വേണ്ടി പുറത്തു കാത്തിരിക്കുന്ന ഭർത്താവ്, ഭർത്താവിനു വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ, മക്കൾക്കു വേണ്ടി കാത്തിരിക്കുന്ന അമ്മ, അമ്മയ്ക്കു വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, സഹോദരി സഹോദരനു വേണ്ടി പരസ്പരം കൂട്ടിരിക്കുന്നവർ എന്നിങ്ങനെ ആ നിര വളരെ വളരെ നീണ്ടതാണ്. ഏകദേശം 2 സിനിമ ഒരുമിച്ച് കാണുന്ന അത്രയും സമയം പുറത്തു കാത്തിരിക്കുന്ന നേരം വായിച്ചു സമയം കളയാൻ പത്രവും മാസികകളുമായി വരുന്നവർ, ജീവിതത്തിലെ വേദനാപൂർണമായ കാലഘട്ടത്തെ നുറുങ്ങ് തമാശകൾ പറഞ്ഞുകൊണ്ട് സ്വാന്തനിപ്പിക്കുന്നവർ, വരുംകാലം ഇങ്ങനെയൊക്കെ അങ്ങ് തള്ളി നീക്കി തിരിച്ചു പോകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് സ്വയം ഓർമ്മപ്പെടുത്തുന്നവർ, തിരക്കു പിടിച്ച ജീവിതം നയിച്ചപ്പോൾ ഒന്നിനും ഏതിനും സമയമില്ലാതെ സ്വയം ജീവിച്ചുവെന്ന തോന്നൽ ഉണ്ടാക്കാൻ കഴിയാതെ പോയതിൽ സങ്കടപ്പെടുന്നവർ,
ഇങ്ങനെയുള്ള നൂറു നൂറു കാര്യത്തിലും സൗഹൃദ കൂട്ടായ്മയുടെ പൂക്കൾ വിരിയിച്ച് ഇന്ന് പോയി നാളെ കഴിഞ്ഞ് വീണ്ടും വരാം എന്ന് പറഞ്ഞ് ഡയാലിസിസ് ലാബിൻ്റെ മുന്നിൽ നിന്നും കൈകൊടുത്ത് പിരിയുന്നവർ എല്ലാവരും ചേർന്ന് ആ തിരുമുറ്റത്ത് ഒരുക്കുന്നത് ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഊഷ്മളതയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വച്ച് ഡയാലിസിസ് റൂമിൽ അമ്മയുമായി ഞാൻ കയറിയിട്ടുണ്ട്. അവിടെ ചുറ്റിലും കണ്ണോടിക്കുന്ന നേരത്ത് കാണുന്ന കാഴ്ചകൾ കണ്ടാൽ ജീവിതത്തിൽ ഒരിക്കലും ആരോടും ഒരു വെല്ലുവിളിയും നടത്തില്ല. യഥാർത്ഥത്തിൽ മനുഷ്യർ എന്താണെന്നും ശരീരത്തിലെ ഒരു അവയവത്തിൻ്റെ പണിമുടക്ക് പോലും തുള്ളിക്കളിക്കുന്ന ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരുത്തുമെന്നും കാണിച്ചു തരുന്ന ലോകമാണ് ആതുരാലയങ്ങൾ. തികഞ്ഞ നിരാശാബോധത്തിലും പ്രതീക്ഷയുടെ അല്പം സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നൂലിഴകൾ പരസ്പരം നെയ്യാൻ അവസരം നൽകുന്ന ഡയാലിസിസ് കൂട്ടായ്മ പോലെ ആശുപത്രികളിലെ ഓരോ ലാബിന് പുറത്തും വാർഡുകൾക്കകത്തും ഇത്തരം എത്രയോ സൗഹൃദങ്ങൾ പുലരുന്നുണ്ടാകും. മുൻപ് ഒരിക്കൽ പോലും തമ്മിൽ കണ്ടിട്ടില്ലാത്തവർ, ഒരു രക്തബന്ധവും ഇല്ലാത്തവർ, ജാതിയോ മതമോ ചിന്താധാരകളോ ഒരേ തരത്തിലും രൂപത്തിലും അല്ലാത്തവർ എല്ലാം ആ മുറ്റത്ത് സുഹൃത്തുക്കളാകുന്നു. അവരുടെയെല്ലാം മുന്നിലെ ഒരേയൊരു വേവലാതി അകത്തു കിടക്കുന്ന തനിക്ക് വേണ്ടപ്പെട്ട രോഗി മാത്രം. മറ്റൊന്നും അവരുടെ മുൻപിൽ ഒരു വിഷയമേ ആകുന്നില്ല. ഇതിൽ നിന്നും പഠിക്കേണ്ടതായും പറയേണ്ടതായും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതായും ഒരുപാട് സത്യങ്ങളുണ്ട്. അത് രോഗികൾക്കും അവർക്കു വേണ്ടി കൂട്ടിരിക്കുന്നവർക്കും മാത്രമുള്ളതല്ല. ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു സന്ദേശമാണ്. എന്താണ് ജീവിതമെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും. ഡയാലിസിസ് സൗഹൃദങ്ങൾ എന്ന ഈ ടോക്ക് നിങ്ങൾക്കായി എഴുതി അവതരിപ്പിച്ചത് കൃഷ്ണൻ കാട്ടുപറമ്പിൽ, 15 April 2018. താങ്ക് യു.